നമസ്തേ. ഭാരതത്തിലെ വളരെ വളരെ പഴയൊരു കഥയുണ്ട്, ഏറെ പരിചിതമാണെങ്കിലും അതൊന്ന് ഓർത്തെടുക്കേണ്ടതുപോലെ തോന്നി. പ്രത്യേകിച്ച് യേശുവിൻ്റെ ജനനമൊക്കെ ഒരു മാസ് സെലിബ്രേഷനായ പശ്ചാത്തലത്തിൽ. കഥ വളരെ ലളിതമാണ്. നാല് സഞ്ചാരികൾക്ക് അവരുടെ യാത്രാമധ്യെ വഴിതെറ്റി ഒടുവിൽ ഒരു കൊടുങ്കാട്ടിൽ അകപ്പെടുന്നു. രാത്രി വൈകി. ഒരു വലിയ മരച്ചുവട്ടിൽ അവർ അഭയം തേടി. നന്നേ ക്ഷീണിതരാണ്, അതികഠിനമായ തണുപ്പുണ്ട്, നല്ല വിശപ്പും. ഏറെ പണിപ്പെട്ട് അവരല്പം തീ കൂട്ടി. ഇതേ സമയം ആ മരത്തിന്റെ മുകളിൽ ഇങ്ങനെയൊരു സംഭാഷണം നടക്കുന്നുണ്ട്. ഒരു കിളിക്കൂടും അതിലൊരു ചെറു കിളിക്കുടുംബവും മരത്തിലുണ്ട്. അപ്പൻ കിളിയും അമ്മ കിളിയും രണ്ട് കുഞ്ഞിക്കിളികളും. ഈ വഴിയാത്രക്കാരുടെ കഷ്ടപ്പാടുകൾ കണ്ട വീട്ടുകാരൻ കിളി ഇങ്ങനെ പറഞ്ഞു: എന്റെ അതിഥികളെ വേണ്ടും വിധം പരിചരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്റെ ജീവിതം കൊണ്ട് എന്ത് പ്രയോജനം? അപ്പൻ കിളി അമ്മയോടും കുഞ്ഞുങ്ങളോടും പറഞ്ഞു: ഞാൻ ഈ തീയിൽ ചാടി അവരുടെ ജീവൻ നിലനിർത്തേണ്ടതിന് അവർക്ക് ആഹാരമാകാൻ തീരുമാനിച്ചു. അമ്മയുടെയും മക്കളുടെയും മറുപടി നോക്കുക. അങ്ങൊറ്റയ്ക്ക് തീയിൽ വീണാൽ അവർക്ക് വളരെ കുറച്ചാവും ആഹാരമുണ്ടാവുക. അതിനാൽ ഞങ്ങളും ഒപ്പമുണ്ടാവും. അവരപ്പാടെ അപ്പോൾ തന്നെ തീയിലേക്ക് വീഴുന്നു. കഥ കഴിഞ്ഞു. ശരിക്കും നമ്മുടെ മെറ്റീരിയലിസ്റ്റിക് വേൾഡിന് ഭാവന ചെയ്യാൻ പോലും ആവാത്ത ഒരു കഥയാണിത്. ഒരു കാലത്ത് ഇത്തരത്തിൽ ത്യാഗബദ്ധമായി ചിന്തിച്ചിരുന്ന ഒരു സംസ്കാരമുണ്ടായിരുന്നു എന്നത് ഇന്ന് നമ്മെ ആശ്ചര്യപ്പെടുത്തും. സത്യത്തിൽ തിരുപ്പിറവിയുടെ ആഘോഷം ഇത്തരമൊരു എടുത്തുചാട്ടത്തിന്റെ ആഘോഷമല്ലേ? സഹനത്തിയിൽ സ്വയം അമർന്ന് വഴിതെറ്റിപ്പോയ മനുഷ്യരുടെ രക്ഷയ്ക്കു വേണ്ടി അവർക്ക് പുതിയ ജീവൻ നൽകാൻ ഉയരത്തിൽ നിന്നിറങ്ങി വന്ന ജീവന്റെ അപ്പത്തിന്റെ പെരുന്നാളല്ലേ സഖാവേ നാം കൊണ്ടാടുന്നത്? നിശ്ചയമായും ഈ നാളുകളിൽ നീ കണ്ടുമുട്ടും നിന്നെ കൊണ്ട് ആവശ്യമുള്ള ഒരാളെയെങ്കിലും. ഈ ആഘോഷത്തിമിർപ്പിനിടയിൽ അവരെ അവഗണിക്കരുത്. ഒരു കേക്ക്, പുതപ്പ്, പുതുവസ്ത്രം, നോട്ട്ബുക്ക്, പെൻസിൽ, മരുന്ന്, അന്നം, അഭയം, കരുണ, മൈത്രി, സ്നേഹം, ക്ഷമ, ഇങ്ങനെ പലതിനും ആവശ്യക്കാരുണ്ടാവും. നിനക്കിറങ്ങിച്ചെല്ലാനാവുന്നിടത്തോളം താഴേക്കിറങ്ങുക. ദൈവം നിന്നെ എത്രമേൽ ഉയർത്തിയെന്ന് നീ വിശ്വസിക്കുന്നുവോ അത്രമേൽ ഇറങ്ങി വരിക. നിന്നെ കൊണ്ടാവശ്യമുള്ളവർ നിന്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ടാവും സഖേ. ആദരവോടെ സഖേർ.